വെൽക്കം ബാക്ക് ടു എൽസസ് കുക്ക് ആൻഡ് ക്രാഫ്റ്റ്. ഞാൻ ഏഞ്ചൽ. ഇന്ന് നമ്മൾ ഒരു ക്രിസ്ത്യൻ ബാപ്റ്റിസം ബാസ്കറ്റ് സെറ്റാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്കങ്ങനെ പുറത്തുപോയി ഓർഡർ കൊടുക്കാൻ അല്ലെങ്കിൽ ആക്സസറീസ് മേടിക്കാനൊന്നും പറ്റത്തില്ല. സോ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് തന്നെ വളരെ സിമ്പിളായിട്ട് നല്ല ഇന്നോവേറ്റീവ് ആയിട്ട് എങ്ങനെയാണ് ഒരു ബാസ്കറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ബാപ്റ്റിസം മാത്രമല്ല, ഇപ്പോൾ വെഡിങ് ആക്സസറീസ് ഒക്കെ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യുന്നേ ഉള്ളൂ. സോ ഗോയിങ് ഫോർവേഡ് ഞാൻ അതിൻ്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇതിനുവേണ്ടി ആകെ കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ഓൺലൈൻ, അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ വഴി ഒക്കെ അവൈലബിൾ ആണ്. ഞങ്ങൾ ഈ ബാസ്കറ്റ് ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമുക്കൊരു പിങ്ക് ആൻഡ് വൈറ്റ് തീം ഓർഡർ വന്നിട്ടുണ്ട്. സോ അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. യൂഷ്വലി ഒരു ബാപ്റ്റിസം ബാസ്കറ്റിൽ ഫ്രോക്കും ഷൂസും സോക്സും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ബട്ട് ഇപ്പം നമ്മളത് ചെയ്യുന്നില്ല, ഇനി വരുന്ന വീഡിയോസിൽ ഞാനത് കാണിക്കുന്നതായിരിക്കും. സോ ഞങ്ങൾ ചെയ്ത വർക്ക്സിൻ്റെ കുറച്ച് ഫോട്ടോസാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ബോത്ത് ഫ്രഷ് ആൻഡ് ഡ്രൈ ഫ്ലവേഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് ചെയ്താലും മതി. സോ നമുക്ക് ബാക്കി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ക്യാൻഡിൽ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഒത്തിരി മെത്തേഡിൽ നമുക്ക് ക്യാൻഡിൽ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ക്യാൻഡിൽസ് ഇറക്കാം, ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ഇറക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്യാൻഡിൽസ് ഒക്കെ വെറൈറ്റി ആവുന്നത്. സോ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സും മെറ്റീരിയൽസും ഒക്കെ വെച്ച് ഞാനൊരു ട്യൂട്ടോറിയൽ കാണിക്കാം. ഞാനിപ്പോൾ സാധാ ഒരു സ്പൈറൽ ഷേപ്പിലൊരു ക്യാൻഡിലാണ് എടുത്തിരിക്കുന്നത്. സോ നമ്മളെടുക്കുന്ന ക്യാൻഡിലെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസങ്ങളൊക്കെ വരുത്താവുന്നതാണ്. അടുത്തായിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. ഒത്തിരി ടൈപ്പ് ഫ്ലവേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ള കാരണം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയ ഫ്ലവേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ബാസ്ക്കറ്റ് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് ഞാൻ കുറച്ച് ബിറ്റ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഗ്ലൂ ഗൺ. ഇനി ഞാൻ കുറച്ച് ത്രെഡ് വയർസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാ നൂൽക്കമ്പി തന്നെയാണ്. സോ അടുത്ത് നമുക്ക് ക്യാൻഡിൽ അറേഞ്ച്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. പല ടൈപ്പിൽ നമുക്ക് ക്യാൻഡിലേക്ക് ഫ്ലവേഴ്സ് വെക്കാവുന്നതാണ്. ഒന്നുകിൽ ഡയറക്റ്റ് ഗം യൂസ് ചെയ്ത് തന്നെ നമുക്ക് വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പോലെ ത്രെഡ് വയർസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ കുറച്ച് കൂടുതൽ അളവ് നൂൽക്കമ്പി ഉള്ളത് നല്ലതാണ്, കാരണം നമുക്ക് ക്യാൻഡിലും ക്രൗണിലും ബാസ്ക്കറ്റിലും ഒക്കെ നൂൽക്കമ്പിയുടെ ഉപയോഗമുണ്ട്. സോ മേടിക്കുമ്പോൾ കുറച്ച് കൂടുതൽ എമൗണ്ട് ത്രെഡ് വയർസ് മേടിക്കാൻ ശ്രമിക്കുക. ആദ്യമേ നമ്മൾ ഏത് ഡിസൈനാണ് ക്യാൻഡിൽ അറേഞ്ച് ചെയ്യാൻ കൊടുക്കുന്നതെന്നൊരു ഐഡിയ ഉണ്ടായിരിക്കണം. സോ ദാറ്റ് ഡിസൈനിൻ്റെ ലെങ്ത്തിൽ നൂൽക്കമ്പി നമുക്ക് അളന്നെടുക്കാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഒരു സ്പൈറൽ ഷേപ്പിൽ തന്നെ ഫ്ലവർ അറേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ എൻ്റെ ഡിസൈനിൻ്റെ ലെങ്ത്ത് ഞാൻ നൂൽക്കമ്പിയിൽ എടുത്തിട്ടുണ്ട്, അതിൽ നിന്നും കുറച്ചുകൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ആ നൂൽക്കമ്പി ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ വയറിൻ്റെ രണ്ടറ്റവും ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫ്ലവർ അറേഞ്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞാലും നമുക്ക് ഒത്തിരി വെറൈറ്റി രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ ബേസിക്കലി രണ്ട് മെത്തേഡാണ് കാണിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ്, അതായത് നമ്മൾ പിപ്സും ഫ്ലവറും ഡയറക്റ്റ് നമ്മൾ ഗ്രീൻ ടേപ്പ് വൈൻഡ് ചെയ്ത് വെച്ച ത്രെഡ് വയറിലേക്ക് ടൈ ചെയ്ത് വെക്കാം. സോ ഇത് മൂന്നും നമ്മൾ ഒരുമിച്ച് കെട്ടിയതിന് ശേഷം ഗ്രീൻ ടേപ്പ് വെച്ച് വീണ്ടും ഒന്ന് വൈൻഡ് ചെയ്ത് കൊടുക്കണം. സോ ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എങ്ങനെയാന്ന് നോക്കാം. സോ ഇതിലെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ ഫ്ലവേഴ്സും വിപ്സും മാത്രം ഒരുമിച്ച് കെട്ടും. ഈ മോഡലിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സ് നമുക്കിങ്ങനെ ചെയ്തു വെക്കണം. സോ ആ മോഡലിൽ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ചെയ്യുന്നേ നോക്കാം. ഇതിലും നമ്മൾ ആദ്യമേ ചെയ്ത പോലെ നൂൽക്കമ്പി നമ്മുടെ ആവശ്യത്തിനുള്ള നീളം എടുത്തിട്ട് അതിനെ ആദ്യമേ ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് വൈൻഡ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ച, അതായത് നമ്മൾ പിപ്സും ഫ്ലവറോട് ഒരുമിച്ച് കെട്ടി വെച്ചിട്ടില്ലേ, അത് ഈ കമ്പിയിലേക്ക് ഡയറക്റ്റ് ടൈ ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ ആദ്യമേ നൂൽക്കമ്പിയിൽ ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ ടൈ ചെയ്ത് വെച്ചതിന് ശേഷം ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് റാപ്പ് ചെയ്ത് പോകണം. അത് മറക്കല്ലേ.
So, ear method leaf flowers which namki or full nool kambi cover edu pona. So, ഇപ്പോ നോക്കാനേ മനസ്സിലായി ഇതിപ്പോ നല്ല ബ്യൂട്ടിഫുള്ളി പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തു വന്നിട്ടുണ്ട് സോ ഇനി നമുക്ക് ഇത് എങ്ങനെ കാൻഡിലിലേക്ക് വെച്ചു കൊടുക്കണം നോക്കാം ആദ്യം നമുക്ക് ഇത് കാൻഡിലിലേക്ക് ഡയറക്റ്റ് ചെറുതായിട്ട് ഒന്ന് വെച്ചു നോക്കാം നമുക്ക് വേണ്ട ഷേപ്പിലൊക്കെ ആയോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഇനി നമുക്ക് ഈ കാൻഡിലിൽ മേളിലായിട്ട് ചെറിയൊരു ബോ നമ്മൾ വെക്കാൻ പോവാണ് ഇനി നമുക്ക് ബോ എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം ആദ്യം നമ്മൾ ഒരേ ലെങ്ത് ഉള്ള രണ്ട് പീസ് സാറ്റിൻ റിബൺ എടുക്കും ആദ്യം അതിനെ രണ്ടും കൂടി ജോയിൻ ചെയ്ത് നടുക്കൊരു കെട്ടിട്ട് കൊടുക്കും ഇനി നമ്മൾ ഡയറക്റ്റ് അത് കാൻഡിലിന്റെ ആ ഒരു മോളിലായിട്ട് വെച്ചിട്ട് ഒരു ചെറിയൊരു ബോ ഷേപ്പിൽ അതിനെ കെട്ടി വെക്കും സോ ഇപ്പോ ബോയൊക്കെ വെച്ചു കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് കാൻഡിലിൽ ഗം യൂസ് ചെയ്ത് ഫിക്സ് ചെയ്യാവുന്നതാണ് പക്ഷെ സാധാ ഗമ്മിലൊന്നും നിൽക്കില്ല ഇച്ചിരി സ്ട്രോങ് ഗം ഗ്ലൂഗൺ ഒക്കെ തന്നെ വേണ്ടി വരും ഇനി അടുത്ത് നമുക്ക് നമ്മുടെ കാൻഡിലിൻ്റെ താഴ്വശം അപ്പോൾ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഫിനിഷിങ് തോന്നില്ലല്ലോ സോ നമുക്ക് അതിൻ്റെ താഴ്വശവും ഒരു സാറ്റിൻ റിബൺ അതായത് ഇച്ചിരി വീതിയുള്ള ഒരു സാറ്റിൻ റിബൺ വെച്ച് നമുക്കതൊന്ന് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ് സോ ഇപ്പോൾ നമുക്ക് ഈ താഴ്വശം കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള റിബണൊക്കെ കിട്ടി നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഉപയോഗിച്ച വീതിയുള്ള സാറ്റിൻ റിബൺ യൂസ് ചെയ്ത് തന്നെ വലിയൊരു ബോയുടെ നമുക്ക് ഉണ്ടാക്കി വെക്കണം അങ്ങനെ നമ്മൾ സിമ്പിളായിട്ടൊരു ബാപ്റ്റിസം കാൻഡിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു അധികം മെറ്റീരിയൽസ് ഒന്നും ഇല്ലാതെ ഗ്രാൻഡ് ആയിട്ടൊന്ന് സിമ്പിളായിട്ട് നമ്മളൊരു കാൻഡിൽ ഇവിടെ അറേഞ്ച് ചെയ്തല്ലേ ഇതിപ്പോൾ നമ്മൾ ബാപ്റ്റിസത്തിന് മാത്രമല്ല യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എന്തെങ്കിലും പ്രെയർ റൂമിൽ വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും നമുക്കിതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം സോ അങ്ങനെ നമ്മുടെ ബാപ്റ്റിസം കാൻഡിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബാപ്റ്റിസം ക്രൗൺ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോകുന്നത് സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് അ വീഡിയോ ബൈ ബൈ